ഇന്ധനോൾ അധിഷ്ഠിത ജൈവ ഇന്ധനോൽപാദനത്തിനായി കേന്ദ്ര സർക്കാർ ദരിദ്ര വിഭാഗങ്ങൾക്കായുള്ള ഭക്ഷ്യധാന്യങ്ങൾ സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങൾക്ക് മറിച്ചു വിൽക്കുന്നതായി റിപ്പോർട്ട്. എഥനോൾ ഉൽപാദനത്തിനായി ഭക്ഷ്യധാന്യങ്ങൾ സ്വകാര്യ വ്യവസായികൾക്ക് സബ്സിഡി നിരക്കിൽ വിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് പാരിസ്ഥിതിക അനുമതി നിർബന്ധമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ എഥനോൾ ഉൽപാദനം നടത്തുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായവും നൽകുന്നുണ്ട്. രാജ്യത്തേക്കുള്ള എണ്ണ ഇറക്കുമതിയുടെ അളവ് കുറയ്ക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് എഥനോൾ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ആരംഭിച്ചത്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രധാന ജൈവ ഇന്ധനങ്ങളിൽ ഒന്നാണ് എഥനോൾ. രാജ്യത്ത് അധികം വരുന്ന അരിയും കേടുവന്ന ഭക്ഷ്യധാന്യങ്ങളും എഥനോൾ ഉൽപാദനത്തിലുള്ള അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കാനാണ് തീരുമാനമെങ്കിലും പൊതുവിതരണത്തിനായുള്ള ഭക്ഷ്യവസ്തുക്കളാണ് സർക്കാർ ദുരുപയോഗം ചെയ്യുന്നതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. 2020 മുതൽ 78,000 ടൺ അരി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് സബ്സിഡി നിരക്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വിവിധ വിഭാഗങ്ങളിലുള്ള 418 വ്യാവസായിക യൂണിറ്റുകളുടെ ഒരു പട്ടിക തന്നെ തയ്യാറാക്കിയാണ് കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം FCI നിന്നുള്ള അരി ക്വിന്റലിന് 2,000 രൂപ നിരക്കിൽ എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ നൽകി വരുന്നത്. നെല്ലിനു പുറമെ ചോളം, കരിമ്പ് എന്നിവയും എഥനോൾ മിശ്രിത പെട്രോൾ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ മറിച്ചു വിൽക്കുന്നുണ്ട്. മഹാമാരിയുടെ കാലത്ത് പ്രത്യേകിച്ച് ഭക്ഷ്യക്ഷാമം പ്രതീക്ഷിക്കുന്ന സന്ദർഭത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ തിരിമറി വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. ഭക്ഷ്യധാന്യങ്ങളുടെ പ്രതിശീർഷ ലഭ്യത 2014 പ്രതിദിനം 489.3 ഗ്രാം ആയിരുന്നു. 2018 484.3 ഗ്രാമായി കുറഞ്ഞുവെന്നാണ് ഡൽഹി ആസ്ഥാനമായ ഇന്ത്യൻ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട്. നെല്ലിന്റെ ആളോഹരി ലഭ്യതയും കുറഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലുള്ള കേന്ദ്ര നടപടി ഭക്ഷ്യ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. 2 വർഷത്തിനുള്ളിൽ 20% എഥനോൾ കലർന്ന പെട്രോൾ രാജ്യത്ത് വിൽക്കാനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു. ഇക്കഴിഞ്ഞ June 5 ലോക പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിലാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. 20% എഥനോൾ കലർന്ന പെട്രോൾ 2030 ഇന്ത്യയിൽ വ്യാപകമാക്കാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. എന്നാൽ ഇത് 5 വർഷം പിന്നോട്ടാക്കി ലക്ഷ്യം നേടാനുള്ള വർഷം 2025 ആക്കിയെന്നായിരുന്നു മോദിയുടെ പ്രസ്താവന. രാജ്യത്ത് കോവിഡ് മഹാമാരി മൂലം ജനങ്ങൾ നട്ടം തിരിയുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ വെട്ടിപ്പ്. ഒരു സംസ്ഥാനങ്ങൾക്കും ഭക്ഷ്യകിറ്റ് വിതരണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നിർധനരായ ജനവിഭാഗത്തിന് ലഭിക്കേണ്ട ഭക്ഷ്യധാന്യങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വൻതുകയ്ക്ക് വിൽപ്പന നടത്തി ലാഭം കൊയ്യാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത്. പ്രതിദിനം ഇന്ധനവില കൂട്ടുന്ന കേന്ദ്രം പെട്രോൾ ഇതര ഇന്ധനം ഉൽപ്പാദിപ്പിക്കാനെന്ന വ്യാജേനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. കോർപ്പറേറ്റുകളെ എന്നും തീറ്റിപ്പോറ്റുന്ന മോദി സർക്കാരിന്റെ തനിനിറം മാത്രമാണിതെന്ന് വ്യക്തമാണ്.